റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനത്തിലെത്തി അഭിവാദ്യം സ്വീകരിച്ചെന്ന വിവാദത്തിൽ പ്രതികരണവുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പരേഡിന് വാഹനത്തിൽ കയറുന്നതിനു മുൻപ് ആർസി ബുക്കും മറ്റും പരിശോധിക്കാൻ മന്ത്രിക്ക് കഴിയുമോ എന്നായിരുന്നു റിയാസിന്റെ ചോദ്യം. പരേഡിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരന്റെ വാഹനത്തിലെത്തി അഭിവാദ്യം സ്വീകരിച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികരണം. ഈ റിപ്പബ്ലിക് ദിന പരേഡായാലും സ്വാതന്ത്ര്യദിന പരേഡായാലും പങ്കെടുക്കുന്ന മന്ത്രിമാർ എത്ര സമയത്ത് പുറപ്പെടണം, എത്ര സമയത്ത് അവിടെ എത്തണം എന്നൊക്കെ കൃത്യമായ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അതുപ്രകാരമാണ് എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ പതാക ഉയർത്തി കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ. അപ്പോൾ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. എങ്ങനെയുള്ള വണ്ടിയാണ്, എന്ത് വണ്ടിയാണ്, ആരെ വണ്ടിയാണ്, അയാളെ പേരെന്താണ്, ആ വണ്ടിക്ക് എല്ലാ കടലാസും ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രി കയ്യിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വിവാദമായപ്പോൾ ഞാനിതിൽ പറയേണ്ടതെന്ന് വെച്ചാണ്, ഇപ്പോൾ നിങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ജില്ലാ കളക്ടറോട് സംസാരിച്ചു, എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടറും പറഞ്ഞിട്ടുള്ളത്, അത്രേ എനിക്കറിയൂ. പക്ഷേ ഇതിനകത്ത് വന്ന വാർത്തകൾ, അത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഒരു മന്ത്രിക്ക് ഇതിലെന്താണ് റോൾ? നിങ്ങൾ നടത്തേണ്ട ആത്മപരിശോധനയാണ്. ഞാൻ ഇന്നലെ വാർത്തയൊന്നും കണ്ടിട്ടില്ല, പക്ഷേ കണ്ട പലരും വിളിച്ചു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണെന്ന് കരുതുക, ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണത്, അതിലാണ് കയറി ഇന്നെന്ന് വിചാരിക്കുക. അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തമുള്ളൂ? നിങ്ങൾ പറയും എന്താ ഉത്തരവാദിത്തമുള്ളൂ? അല്ല മന്ത്രിക്ക്, ഇതിപ്പോൾ ഇയാള് പോലീസ് പരിശോധിച്ചു, കളക്ടർ പരിശോധിച്ചു, ഇദ്ദേഹം വേറെ കേസിലൊന്നും പ്രതി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെയാണ് പരിശോധന വരും. ഇനി അത് പോട്ടെ, ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണ് എന്ന് കരുതുക. പരിശോധിക്കേണ്ടവർക്ക് വീഴ്ച പറ്റിയെന്ന് കരുതുക. അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? മന്ത്രിയുടെ റോൾ എന്താ?